നമസ്കാരം. നമ്മളുടെ 54-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചിന്തിച്ച അടിസ്ഥാന മൂലകങ്ങൾ, ഇനിയും അതിനെ നമ്മൾ ബാഹ്യമായും ആന്തരികമായും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിലേക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത്. അതായത് നമ്മളൊരു ജീവശരീരം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന മൂലകങ്ങളാണ് അടിസ്ഥാന മൂലകങ്ങൾ. അത് നമ്മൾ ചിന്തിച്ചല്ലോ, ആകാശം, വായു, അഗ്നി, ജലം, മണ്ണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചതാണ്. അപ്പം ഒരു ശരീരത്തിന്, ജീവശരീരത്തിന് കേടുപാടുകൾ ഉണ്ടായാൽ ആ ശരീരത്തെ അതിൻ്റെ സാധാരണയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കേണ്ട വസ്തുക്കളും ഈ മൂലകങ്ങൾ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വസ്തു കൊണ്ടല്ല. നേരെ അതായത് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണോ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ, കല്ല്, ഇഷ്ടിക, ഇഷ്ടിക, തടി, ഇങ്ങനെയുള്ള വസ്തുക്കളാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. ആ വീടിനൊരു കേടുപാട് ഉണ്ടായാൽ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആ വസ്തുക്കളെ കൊണ്ട് തന്നെയാണ് അതിൻ്റെ കറക്ഷൻ നടത്തുന്നത്. അപ്പൊ തടിയും കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു വീട് അതിനൊരു കേടുപാടുണ്ടായിരുന്ന ഇരുമ്പ് കൊണ്ടല്ല അവിടെ ഉണ്ടാക്കുന്നത്. അതിന് ആ പറയുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം അതിൻ്റെ കേടുപാടുകൾ നീക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുന്നത്. ഇതൊരു സാധാരണ തത്വമാണ്. ഇത് തന്നെയാണ് ജീവശരീരത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അത് ബാഹ്യമായതോ ആന്തരികമോ ആയതാണെങ്കിൽ, എന്തുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടത് അവ കൊണ്ട് തന്നെയാണ് അതിൻ്റെ കറക്ഷൻസ് നടത്തേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഇനിയും നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നത്. ഇപ്പം നിസാരം, നമുക്കറിയാമല്ലോ ഏത് ജീവശരീരത്തെ എടുത്താലും, അത് സസ്യമായാലും കൊള്ളാം, ജന്തുക്കളുടെ ആയാലും കൊള്ളാം, ആ ശരീരത്തിൻ്റെ ആകെയുള്ള വെയിറ്റിൽ, തൂക്കത്തിൽ ഏറ്റവും കൂടുതൽ ജലമാണ്. ഏതാണ്ട് മുക്കാലോളവും 75% ജലമാണ്. ഇത് ഏത് കാര്യത്തിലും ഇത് ബാധകമാണ്. നമ്മൾ പ്രകൃതി കൃഷിയെ പഠിച്ചപ്പോഴത്തേക്ക്, അതായത് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോൾ ഒരു 100 കിലോ പച്ചസസ്യത്തിൻ്റെ ഭാഗങ്ങൾ, അത് ഇലയായാലും കൊള്ളാം എന്തായാലും കൊള്ളാം, നമ്മളൊന്ന് ഉണക്കിക്കൊണ്ടുവരികയാണെങ്കിൽ, പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞ് നമ്മളത് തൂക്കിയെടുത്താൽ അത് അങ്ങേയറ്റം വന്നാൽ ഒരു 20-25 കിലോയേ ഉണ്ടാവുള്ളൂ. ഈ ഉണക്കാനിട്ടപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അതിനകത്തുണ്ടായിരുന്ന ജലാംശമെല്ലാം ഈ ചൂടില് അത് ആവിയായിപ്പോയി. ശേഷിക്കുന്നത് ഒരു 18 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ജലമയമായിരുന്നു. മനുഷ്യ ശരീരത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ തൂക്കം ഏതാണ്ട് അതിൻ്റെ 3/4 ജലമയമാണ്. ഭൂമിയുടെ തന്നെ ആകെയുള്ള കര എന്ന് പറയുന്നത് മൊത്തത്തിൻ്റെ 20-25% ഉള്ളൂ. ബാക്കി മുഴുവൻ വെള്ളം കടലാണ്, സമുദ്രമാണ്. ഈ ഒരു റേഷ്യോ ഭൂമിയിലുണ്ട്. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളിലും സസ്യങ്ങളിലുമുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ അതുകൊണ്ട് 10 ലിറ്റർ വെള്ളം ഒന്നും കുടിക്കണമെന്നല്ല പറയുന്നത് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു സ്വാധീനം കൊണ്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് 4 ലിറ്റർ വെള്ളം കുടിക്കുക, 3 ലിറ്റർ വെള്ളം കുടിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ജലം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ആ റേഷ്യോ നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ വെള്ളം കുടിച്ചാൽ അത് അതിനേക്കാൾ അപകടമാണ്. രാവിലെ എഴുന്നേറ്റ് 3-4 ലിറ്റർ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ചില ചികിത്സാ വിധികളൊക്കെ, ചികിത്സാ ശാസ്ത്രം. തെറ്റാണത്. അത് വരുമ്പോഴത്തേക്കും കിഡ്നിയാണ് തകരാറിലാവുക. കൂടുതൽ വെള്ളം ചെന്നാൽ കൂടുതൽ കിഡ്നി വർക്ക് ചെയ്യേണ്ടി വരും.
നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. ദാഹം അപ്പൊ ജലത്തെ പറ്റിയുള്ള നമ്മളുടെ ഒരു നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ അതാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ്. ശരീരത്തിന് ആവശ്യമുള്ള ജലം കുടിവെള്ളം കൊണ്ട് മാത്രമല്ല ലഭിക്കുന്നത്, പഴങ്ങളും പച്ചക്കറികളും നല്ല ജലസ്രോതസ്സുകളാണ്. ദാഹമുള്ളപ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി. വെള്ളം തിടുക്കത്തിൽ കുടിക്കരുത്, സാവകാശം സിപ്പ് ചെയ്യുക. കാപ്പി, ചായ, കോള തുടങ്ങിയവ വെള്ളത്തിന് പകരമല്ല, അളവല്ല ആവശ്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട സംഗതി. ശരീരത്തിന്റെ ആന്തരിക ശുചിത്വത്തിന് വെള്ളം ആവശ്യമാണ്. നല്ല ശുദ്ധജലം ലഭ്യമല്ലെങ്കിൽ പഴങ്ങൾ പച്ചക്കറികൾ നല്ലതായി ചവച്ചരച്ച് കഴിച്ചാലും ആവശ്യത്തിനുള്ള ജലം ലഭിക്കും. നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത് തന്നെയാണ്, ദാഹമുള്ളപ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി. ഇവിടെ ഇന്ന് ഞാൻ നമ്മളിപ്പോ പറഞ്ഞ ഈ പറയുന്ന റേഷ്യോ നിലനിർത്തുന്നതിനാണോ എന്തായാലും കൊള്ളാം, പല ചികിത്സാ ശാസ്ത്രങ്ങളും മനുഷ്യനെ കൊണ്ട് അമിതമായി വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് പശുവുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വെള്ളം കുടിച്ചാൽ കൂടുതൽ കിഡ്നി വർക്ക് ചെയ്യേണ്ടി വരും. പണ്ടെങ്ങും ഇല്ലാത്ത തരത്തില് കുട്ടികളായാലും പ്രായമുള്ളവരാണെങ്കിലും കുപ്പിയും കൊണ്ടാണ് നടക്കുന്നത്, പ്ലാസ്റ്റിക് കുപ്പിയും വെള്ളവുമായിട്ടാണ് നടക്കുന്നത്. കാരണം നമ്മളുടെ ഭക്ഷണത്തിലുള്ള വൈകല്യങ്ങളാണ് നമ്മളെ കൊണ്ട് കൂടുതൽ വെള്ളം കുടിപ്പിക്കുന്നത്. നിസ്സാര ഇച്ചിരി ഉപ്പ് കൂടിയാൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കും. പല ഇതുപോലെയാണ്. അതുപോലെ സ്പൈസസ്, കണ്ടമാനം, ഈ പറയുന്ന പലവ്യഞ്ജനങ്ങൾ കണ്ടമാനം നമ്മളുടെ ഭക്ഷണത്തിൽ ക്രമപ്പെടുത്തിയാലും നമുക്ക് വെള്ളം കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് കുടിപ്പിക്കും. ഇതൊക്കെ ന്യൂട്രലൈസിങ് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണത്. അപ്പം അതേസമയത്ത് നമ്മൾ ഒരു പ്രകൃതി ജീവന സഹായം തേടി വരുന്നവരോട് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു നേരത്തെ ആഹാരം മൂന്ന് നേരം കഴിക്കുന്നെങ്കിൽ അതിനകത്ത് ഒരു നേരം, അല്ലാതെ മൂന്ന് നേരവും ചോറും കറിയും ചപ്പാത്തിയും എല്ലാം തിന്നേച്ചും പിന്നെ ഒരു നേരം എന്നുള്ളതല്ല, മൂന്നിലൊരു നേരം പഴമോ പച്ചക്കറിയോ വേവിക്കാതെ നിങ്ങൾ കഴിക്കുക. പലരും പിന്നെ ആ പറഞ്ഞിട്ടുള്ള, പണ്ട് ഞാൻ 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നു, ഇപ്പോൾ ആ പാട് 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എനിക്ക് മതി. ഒരു നേരത്തെ ആഹാരം, മൂന്ന് നേരത്തിലെ ഒരു നേരത്തെ ആഹാരം പ്രകൃതിദത്തമായ രീതിയിൽ, പ്രകൃതിദത്തം എന്ന് പറയാം, പ്രകൃതി ആവശ്യപ്പെടുന്ന, പ്രകൃതി തരുന്ന, എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കുന്ന അങ്ങനെയാണല്ലോ, പ്രകൃതി നേരിട്ട് കൊടുക്കുകയാണല്ലോ. മനുഷ്യന് മാത്രമല്ലേ നമ്മൾ പാചകം ചെയ്ത് വികലമാക്കി നമ്മൾ കഴിക്കുന്നുള്ളൂ, മറ്റ് ജീവജാലങ്ങൾക്ക് അതില്ലല്ലോ. അപ്പം അവര് 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നവരാ, അതേ 2 ഗ്ലാസിലേക്ക് മാറി. ഇവര് അത്ഭുതമായിട്ട് പറഞ്ഞവരുണ്ട്. നോക്ക്, നിങ്ങൾ വാച്ച്, നമ്മൾ സഹജീവി, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പറയുന്ന നമ്മ പ്രകൃതി ജീവന ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്നത് സഹജീവികളാണ്, അവയുടെ ജീവിതക്രമമാണ്, അവയുടെ ഭക്ഷണ രീതിയാണ്, അവയുടെ വെള്ളം കുടിക്കുന്ന രീതികളാണ്. ഇപ്പം നാടൻ പശു, ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലാസ് പശു തൊഴുത്തിലായിരുന്നല്ലോ നടത്തി, എനിക്കുള്ള നാടൻ പശു. ഈ പറയുന്ന ഈ കരിയുന്ന വേനലിൽ പോലും അവർക്ക് പച്ചപ്പുല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പച്ചപ്പുല്ല് കച്ചിയല്ല, പച്ചപ്പുല്ലാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ പരമാവധി കുടിക്കുന്ന 1 ലിറ്റർ വെള്ളമായിരിക്കും. ഞാനിവിടെ ഒരു വേറൊരു സംഭവം ഓർക്കാണ്. ഈ പ്രകൃതി കൃഷിയിൽ ആകർഷണനായ ഒരു ഡോക്ടർ, അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് കേട്ടോ, അദ്ദേഹം നാടൻ പശുവിനെയൊക്കെ വളർത്തി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് സന്ദർശിക്കാനിടെ, അപ്പം ആ അദ്ദേഹത്തിൻ്റെ ഈ പശുവിനെ കിട്ടിയിരിക്കുന്നിടത്ത് വലിയൊരു പാത്രത്തിനകത്ത് എപ്പോഴും വെള്ളം റെഡിയാണ്. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പശുവിനൊരു കിടാവുണ്ടായിട്ട് ആ കിടാവിൻ്റെ വയറിനെ അവളെ വീർത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വെള്ളം കൊടുക്കരുതേ, ഡോക്ടറോട് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു വെള്ളം അല്ല അതിൻ്റെ ആവശ്യം, അതിന് പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെള്ളം അതിനെ കൊണ്ട് കമ്പൽസറി ആയിട്ട്, അതായത് വേറെ ഓപ്ഷൻ ഇല്ല, ചീച്ചിയോടൊപ്പം ഒരുപാട് വെള്ളം കൊടുത്തു, അതിൻ്റെ വയറെല്ലാം കൂടെ പെരുത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ചാടി നിൽക്കുന്നു. ഡോക്ടറാണ് കേട്ടോ, ഇത് മാറ്റാൻ പറഞ്ഞു. ആ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വയറൊക്കെ ശരിയായി, നോർമലായി. പരമാവധി ഈ കടുത്ത വേനലിലും നാടൻ പശുക്കളുടെ, എനിക്ക് മറ്റു പശുക്കളെ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ വളർത്താത്തതുകൊണ്ട് എനിക്കറിയില്ല, അവർക്കൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല.
അവരെ നമ്മൾ വൈകുന്നേരത്തെ ഈ ഇടയ്ക്കൊന്നും അവർ വെള്ളം കുടിക്കാറില്ല. ഒരുവിധം പച്ചപ്പുല്ല് നിന്ന് വയറിറിയുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി കുടിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പശു അങ്ങേയറ്റം വന്ന് 1-2 ലിറ്റർ അത് പച്ചവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ അവർ ഇത് മനുഷ്യനും ബാധകമാണിത്. നമ്മളുടെ ഭക്ഷണം കൂടുതൽ വ്യഞ്ജനം പല ഈ പലവ്യഞ്ജനങ്ങളും സ്പൈസസും ഒക്കെ ചേർന്ന് കൂടുതൽ ഉപ്പും ഒക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കും. ഇനി അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു നേരത്തെ ആഹാരം അവർ പഴമാക്കിയപ്പോൾ, ഒരു നേരത്തെ ആഹാരം റോ വെജിറ്റബിൾ സാലഡാക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു. കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരുന്നില്ല. അപ്പൊ ദാഹം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ കുപ്പിക്കണക്കിന് കമത്തരുതെന്നാണ് ഞങ്ങൾ പറയുക. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതിൻ്റെ സിപ്പ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ജീവിയെയും അവയുടെ ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ചില ഘടകങ്ങളെ നമ്മൾ ചിന്തിച്ചപ്പോൾ മനുഷ്യൻ വലിച്ചുവല്ല കുടിക്കുന്നത്, നക്കിയല്ല കുടിക്കുന്ന വെള്ളം, അവൻ സിപ്പ് ചെയ്താണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ വായില് അവൻ്റെ ചിറി മുതല് അവൻ്റെ നാവ് മുതല് അന്നനാളത്തിൻ്റെ അറ്റം വരെയുള്ള സകലയിടത്തും അതിൻ്റെ ഫീലിംഗ് ഉണ്ടായിട്ടാണ് അവൻ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ കുടിക്കുമ്പോൾ നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി, എത്ര വലിയ ദാഹിച്ചിരിക്കുമ്പോഴും സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ 2 ഗ്ലാസ് കുടിച്ചാലേ ദാഹം പോകുന്നുള്ളൂ, 1 ഗ്ലാസ് വെള്ളത്തിൽ അത് മാറും. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. കാരണം നമ്മളുടെ ഈ പറയുന്ന അതിൻ്റെ തൃപ്തിയുടെ നമ്മളെ തോതറിയിക്കുന്ന ഗ്ലാൻസ് ഇരിക്കുന്ന ഇവിടെയാണ്, നമ്മളുടെ ഈ ഭാഗത്താണ്. നമ്മളിങ്ങനെ കുപ്പിക്കണക്കിന് അമർത്തിയാൽ അവിടത്തേക്ക് മെസ്സേജ് വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് വയറ്റിൽ ചെന്നിട്ട്, ഈ വെള്ളമല്ല വയറ്റിൽ ചെന്നിട്ട് വയറ് പിന്നെ തലച്ചോറി കൊടുത്തിട്ടാണ് സിഗ്നൽ വരേണ്ടതെന്നാണ് നിനക്ക് മതിയായി എന്നുള്ളത്. അതിനുള്ള കാലതാമസം ഉണ്ടാവും. അതേസമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അത് ടച്ച് ചെയ്ത് പോകുമ്പോൾ അതിനറിയാം എന്നും മാത്രം വെള്ളം വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പതുക്കെ മുത്തി കുടിക്കുക, സിപ്പ് ചെയ്ത് കുടിക്കുക. എത്ര വലിയ ദാഹം ഉണ്ടെങ്കിലും കൂടുതൽ വെള്ളം ചെല്ലുന്ന അപകടമാണെന്നല്ല പറയുന്നത്, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് നമുക്കറിയാം പഴങ്ങളിലും പച്ചക്കറികളിലും ഉള്ള ജലാംശം ഇപ്പം നല്ല ശുദ്ധമായ പച്ചവെള്ളം കിട്ടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ ജീവിക്കുന്നില്ല മനുഷ്യൻ, ഉണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഉള്ള പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ജോലി തേടി ഇപ്പം എവിടെയല്ലേ പോകുന്നത്, ശരിയായിട്ടുള്ള വെള്ളം നമ്മളിപ്പം കേരളത്തിൽ കിട്ടുന്ന പോലത്തെ വെള്ളമായിരിക്കും പലയിടത്തും. അപ്പം വെള്ളം കുടിക്കുന്നതിന് പോലും മടിയുണ്ട്, കാരണം കിട്ടുന്ന വെള്ളത്തിൻ്റെ ശുദ്ധതയെ പറ്റിയൊക്കെയുള്ള സംശയമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഒട്ടും പേടിക്കേണ്ട. ആ ലോക്കലിൽ കിട്ടുന്ന പഴങ്ങൾ ഏതാണോ പച്ചക്കറികൾ ഏതാണോ ഒരു നേരത്തെ ആഹാരം അതാക്കിയാൽ തന്നെ വെള്ളത്തിൻ്റെ നല്ലൊരു തോത് അവൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, ഈ വേനൽക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ ഒരു നേരത്തെ ആഹാരം വേവിച്ച് ആഹാരം 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഒരു നേരത്തെ ആഹാരം പ്രകൃതി തരുന്ന രീതിയിൽ തന്നെ വേവിക്കലിന് വിധേയമാക്കാതെ നന്നായിട്ട് ചവച്ചരച്ചൊന്ന് കഴിച്ചു നോക്കിയ വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ കുറവായിട്ട് വരും. വെള്ളത്തിൻ്റെ ആവശ്യം കുറവായിട്ട് വരുമ്പോഴത്തേക്ക് ദഹന പ്രക്രിയ സുതാര്യമാകും, കറക്റ്റാകും. ഇതൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുടെ സാക്ഷ്യത്തിലാണ് പറയുന്നത്. അപ്പം ദാഹം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഈ അത് മാറ്റി മാറ്റി പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ട് അതായത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കറക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പം പല ഡോക്ടർമാരും പറയുന്നത് ഉമ്മ ഒരുപാട് വെള്ളം കുടിക്കില്ല, ഒരു സമയങ്ങളിൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിപ്പിച്ചവരാ ഡോക്ടർമാരെ രോഗികളെ കൊണ്ടേ. ചെറിയ ചെറിയ മൂത്രപ്രശ്നമോ മൂത്രത്തിക്കല്ലിന് വെള്ളം കുടിച്ച് മാറ്റാമെന്ന് പറഞ്ഞാൽ എന്തൊരു വിട്ടിത്തരവാ. മൂത്രത്തിക്കല്ലിപ്പം വ്യാപകമായിട്ടുണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഇതെങ്ങനെ സംഭവിക്കുന്നു, തെറ്റായ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അത് വെള്ളം ഒരുപാട് കുടിച്ചാൽ പോകും, 10 അങ്ങനെയുള്ളവരെ കൊണ്ട് 10-12 ഗ്ലാസ് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ മൂത്രത്തിക്കല്ലൊക്കെ പോവും. ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അതങ്ങ് പറഞ്ഞു പോവാം. അതായത്
എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഇങ്ങോട്ട് വീട്ടിലൊരാവശ്യത്തിന് വന്നപ്പോഴത്തേക്ക് അവിടെ ഞാൻ ഒരു 4-5 ദിവസത്തേക്ക് സ്ഥലത്ത് ഇല്ല. എന്താ പറ്റി? ഞാൻ ഒരു ഓപ്പറേഷന് പോവാം. എന്ത് പറ്റി? മൂത്രത്തിക്കല്ല. അപ്പോൾ അത്ര വലിയ സാമ്പത്തികമൊന്നും ഞാൻ ചോദിച്ചു, എത്ര രൂപയ ഓപ്പറേഷന്? അത് 15,000 രൂപയും കൊണ്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒരു അരമണിക്കൂർ നമ്മൾ ഒരു പരന്ന പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് അതിനകത്ത് ഇരിക്കുക ചെയ്യേണ്ട, രാവിലത്തെയും വൈകിട്ടത്തെ ഒരു ചെറിയ ക്രമമാണ് പറഞ്ഞു കൊടുത്ത്. പരന്ന പാത്രത്തിൽ ഒരു 10-15 ഇഞ്ച് 12 ഇഞ്ച് പൊക്കമുള്ള, അത് എന്തുവാണ്, പ്ലാസ്റ്റിക്കോ അലുമിനിയോ വാട്ടവർ, അതിനകത്ത് നമ്മൾ കാല് പുറത്തേക്ക് ഇട്ടിരിക്കുക, വക്ക് വരെ വെള്ളം ഒഴിച്ചിരിക്കാൻ പറഞ്ഞു. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യണം. കുളിക്കുന്നതിന് മുമ്പേ ചെയ്യുന്നെങ്കിൽ നല്ലത്, കുളിയോട് എന്നിട്ട് ചേർന്ന് കുളിക്കുക. ഇത് കൂടാതെ ഒരു 5 ദിവസത്തേക്ക് പഴം മാത്രം കഴിച്ചിരിക്കാനും പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉള്ള ആളല്ല, ഡയബറ്റിക് ഒന്നുമല്ല, പഴം മാത്രം കഴിച്ചിരിക്കാനും പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന തുകയൊക്കെ ആയിട്ട് പോയി ഓപ്പറേറ്റ് ചെയ്യാനിരുന്ന ആളാണ്. 3-ാമത്തെ ദിവസം എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ആ കല്ലൊക്കെ പോയി കേട്ടോ, ഇനി ഞാൻ അത് തുടരണോ? ഞാൻ പറഞ്ഞു 5 ദിവസം പൂർത്തിയാക്ക. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ട് പലരും അടുത്തു വന്നു ചോദിച്ചു, മനസ്സിലായി ഇത് ഈ രീതി കല്ല് വന്നോട്ട് കല്ലിട്ടുള്ളത്. അവിടെ നമ്മൾ വെള്ളം കുടിക്കാനല്ല പറഞ്ഞത്, വെള്ളം 10-12 ഗ്ലാസ് കുടിക്കാനും പറഞ്ഞില്ല. ആഹാരം, വേവിക്കാത്ത ആഹാരം മാത്രം കഴിക്കുക, പിന്നെ പുറമേ ബാഹ്യമായി വെള്ളത്തിൻ്റെ ഒരു ചെറിയ മാനേജ്മെൻറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതായത് നമ്മളുടെ ഈ പറയുന്ന കിഡ്നി ആ ഭാഗങ്ങളിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഉത്തേജിക്കപ്പെടുകയും ഈ ഉണ്ടായിട്ടുള്ള കല്ലിനെ പുറത്തേക്ക് കളയാനായിട്ടുള്ള ശ്രമം. അപ്പം നമ്മളുടെ നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും നമ്മൾ ചിന്തിച്ചതാണ്, ഭക്ഷണം കഴിക്കുന്നതും അതിൻ്റെ പചന പ്രക്രിയയിലുമാണ് നമ്മളുടെ ഊർജം, നമ്മളുടെ എനർജിയിൽ നല്ലൊരു പങ്ക് ചെലവഴിക്കപ്പെടുന്നത്. എല്ലാ ജീവികളുടെയും അങ്ങനെയാണ്. ഈ കഴിക്കുന്ന ഭക്ഷണത്തെ കൈകാര്യം ചെയ്ത് ദഹിച്ച് ദഹനവിധേയമാക്കി വേണ്ടതെടുത്ത് വേണ്ടാത്തതിനെ പുറന്തള്ളുന്ന പ്രക്രിയയിലാണ് നമ്മളുടെ ഊർജം കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് ദഹനവിധേയമായി സാംസ്കീകരിക്കപ്പെട്ട് വേസ്റ്റ് തള്ളിക്കളയുന്നതായ വേവിക്കാത്ത വസ്തുക്കളായിട്ടുള്ള പഴമോ പച്ചക്കറിയോ മാത്രം കഴിച്ചിരിക്കുമ്പോൾ അവിടെ സേവ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഉണ്ടായ പ്രതിസന്ധിയെ അവിടെ കൈകാര്യം ചെയ്യും ജീവശരീരം. അല്ലാതെ 10-12 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഇതങ്ങ് ഒഴുകി പോകുമൊന്നുമില്ല, അലുത്ത് പോകുമൊന്നുമില്ല. കല്ലുണ്ടാകുന്നുണ്ട്, കല്ലിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും വിഷയമാണ് കല്ല്. ഇത് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷെ ചെയ്തു നോക്കൂ നിങ്ങൾ. അത് ഇത് ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നേരം പോലും നമ്മൾ ശീലിച്ചു വന്ന ഭക്ഷണത്തിൽ നിന്ന് മാറാൻ നമ്മളെ കൊണ്ട് പറ്റാതെ വരുന്നു. അവിടെയാണ് ഈ വിഷയം. അപ്പൊ പിന്നെ എന്നാ ചെയ്യുന്നത്? എന്താ എന്താണേലും വേണ്ട, ഓ ഈ പഴം മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയാ, അല്ലെ പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയാ 2-5 ദിവസം ഇരിക്കുന്നത്? പിറ്റേന്ന് പോവും പഴം ഇതിലേക്ക് തന്നെ. ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് പ്രകൃതി അനുശാസിക്കുന്ന രീതിയിൽ, അതായത് ഇതൊരു ചികിത്സയല്ല, ഇത് ഇത് നമ്മളൊരു വഴികാട്ടി മാത്രമാണ് ഈ പറയുന്നത്. ഈ പ്രകൃതി ജീവന ശാസ്ത്രം എന്ന് പറയുന്നത് ഇസ് എ വേ, അതൊരു വഴിയാണ്. അതെന്താണെന്ന് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സൗജന്യമായിട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ആരും ആരെയും നമ്മൾ കമ്പനി ചെയ്തിട്ട് പിടിച്ചു കിടത്തിയിട്ട് കുത്തിയെടുക്കുമൊന്നുമല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മാർഗമുണ്ട്, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. മൂത്രത്തിക്കല്ലാണോ, ഇനി എവിടെയുള്ള കല്ലും ആയിക്കൊള്ളട്ടെ. അപ്പൊ ഈ പ്രതിസന്ധികള് കൂടി വരുന്നതിന്റെ കാരണത്തെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചു. പക്ഷെ അതിനെ തരണം ചെയ്യാനായിട്ട് വളരെ ലളിതമായ ചില മാർഗങ്ങളുണ്ട് എന്നാണ് പ്രകൃതി ശാസ്ത്രം അനുശാസിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ജീവശരീരത്തിന്റെ മനുഷ്യന്റെ ആയാലും കൊള്ളാം, ഏത് ജീവിയുടെ ആയാലും സസ്യത്തിന്റെ ആയാലും കൊള്ളാം, 3/4 ജലമയമാണ്. ആ ജലത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നത്.
നമുക്ക് ദാഹമുണ്ടാവും, ദാഹമുണ്ടാവില്ല, ദാഹമുണ്ടായാൽ തന്നെ കുപ്പിക്കണക്കിനോ ലിറ്റർ കണക്കിനോ അല്ല വെള്ളം കുടിക്കേണ്ടത്. നമ്മൾ സിപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ അതുകൊണ്ട് തന്നെ വ്യത്യസ്തനാണ്. അവന്റെ ഭക്ഷണം എന്ന് പറയുന്ന ഫലങ്ങളാണ് എന്ന് പറഞ്ഞതിനകത്തെ ഒരു കാരണം നമ്മൾ ചിന്തിച്ചത് തന്നെയാണ്. അതായത് അവൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന രീതിയിൽ പോലും പ്രകടമായ മാറ്റം സസ്യബുക്കിൻ്റെതിൽ നിന്നും മിശ്ര ബുക്കിൻ്റെയിൽ നിന്നും മാംസ ബുക്കിൻ്റെയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അവൻ വെള്ളം പോലും കുടിക്കുന്നത്. അവൻ സിപ്പ് ചെയ്ത് കുടിക്കണം. സിപ്പ് ചെയ്ത് നമുക്ക് പറ്റില്ല കേട്ടോ. നമ്മളുടെ തിടുക്കം, നമ്മുടെ ജീവിതം അതുപോലെയാണ്, സങ്കീർണമാണ്. പക്ഷേ ഇതൊക്കെ ശ്രമിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. ആ ഒരൊറ്റ ഫാക്ടർ കൊണ്ട് തന്നെ മനുഷ്യൻ ഫലാഹാരിയാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്ത കാര്യം ഇവിടെ ആവർത്തിച്ച് പറയുന്നു. ഏത് പ്രതിസന്ധിയിലും അവൻ ഫലബുക്കായിട്ട് ഒരു നേരത്തെ ആഹാരമെങ്കിലും ഫലങ്ങളാക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ഈ കരയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.